എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ 61-ാമത്തെ പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെളിവിഷയം വിലസുന്നു വേറുവേറായി, അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. ജലദയതിങ്ങു ദിഗംബരാദി നാമാവലിയൊടുയർന്ന് അറിവായി മാറിടുന്നു. പ്രധാനമായി ഈ നിലനിൽപ്പിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുക. പ്രാഥമിക ദശയിൽ പോലും രണ്ട് ഘടകങ്ങളെ ഇവിടെ ഉള്ളൂ, ബോധവും ജഡവും. ഈ സത്യം നമ്മൾ ആവർത്തിച്ച് വിചാരം ചെയ്തുറപ്പിക്കുക. ഉണ്ടായി മറയുന്നതൊക്കെ ജഡം. ജനവി മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ, അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർ വരെ, പുറമേ കാണുന്ന നാമരൂപങ്ങൾ ജഡം. എന്തുകൊണ്ട്? അവ ഉണ്ടാകുന്നതായി തോന്നുന്നു, കുറച്ചു നാൾ നിലനിന്നിട്ട് ജീർണിച്ച് ഇല്ലാതാകുന്നു. ഈ നിർവചനം കൂടി ഓർമ്മിക്കുക. ജഡത്തിന് ഉണ്ടെന്ന അനുഭവം ഇല്ല. ഈ പുസ്തകമുണ്ട്, പുസ്തകത്തിന് സ്വയം ഞാനുണ്ട് എന്ന അനുഭവമില്ല. അതുകൊണ്ട് പുസ്തകത്തിന് പുസ്തകം ഇല്ല. പുസ്തകത്തിന് തന്നെ പുസ്തകമില്ലെങ്കിൽ അതിന് പിന്നെ മറ്റൊരു വസ്തുവും ഇല്ല. ഏത് കുഞ്ഞിനും ചിന്തിച്ച് ഉറപ്പിക്കാവുന്നതാണ്, സ്വയമില്ലാത്തത് ഇല്ലാത്തതാണ്. ഉണ്ടെന്ന അനുഭവമാണ് ഉമ്മ. ഉണ്ടെന്ന അനുഭവം ഒരു ജഡത്തിനും ഇല്ല. അതുകൊണ്ടവ സ്വയം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ ഇല്ലാത്തതാണ്. ബോധം ഉണ്ടെന്ന് കരുതിയാൽ ഉണ്ട്. അതും ബോധം നേരിട്ടുണ്ടെന്ന് കരുതുന്നതല്ല. ബോധം ഇന്ദ്രിയങ്ങളെന്ന ജഡോപകരണങ്ങളെ ആശ്രയിച്ച് ഈ പുറമേ കാണുന്ന ജഡങ്ങൾ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ തന്നെ സൂക്ഷ്മ ജഡങ്ങളാണ്. ആ ഉപകരണങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് ബോധത്തിന് ഉണ്ട് എന്ന തോന്നൽ. ചെവി എന്ന ഇന്ദ്രിയത്തെ, സൂക്ഷ്മമായ ഇന്ദ്രിയത്തെ ആശ്രയിക്കുമ്പോഴാണ് ശബ്ദം എന്ന ജഡം ഉണ്ടെന്ന് തോന്നുന്നത്. സകല ഭൗതിക ശാസ്ത്രങ്ങളും ആപേക്ഷിക സത്യങ്ങളാണ്. അവയ്ക്കൊന്നും പൂർണ്ണ സത്യം കാട്ടിത്തരാൻ കഴിവില്ല. വേദാന്തം ഒന്ന് മാത്രമാണ് ജഗത്തിൻ്റെ പൂർണ്ണമായ ശാസ്ത്രീയ സത്യം നമുക്ക് കാട്ടിത്തരുന്നത്. അതിൻ്റെ വിഭജനമാണ് ജഡം ബോധം. ജഡം സ്വയം ഉണ്ടെന്ന അനുഭവമില്ലാത്ത കാഴ്ചയായതുകൊണ്ട് ജഡം ഇല്ല. ഇല്ലാത്തതാണ് ജഡം. ഇന്ദ്രിയങ്ങളുടെ ഉപകരണങ്ങളോടുകൂടി, ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങളോടുകൂടി ബോധം അവയെ വെറുതെ ഉണ്ടെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? ഉപകരണങ്ങൾ കാണിക്കുന്ന കാഴ്ച ഒന്നും സത്യമല്ല. നമ്മളൊരു പുകക്കണ്ണാടി വെച്ച് നോക്കിയാൽ പലതും വളരെ വലിയ പദാർത്ഥങ്ങളായിട്ടൊക്കെ കാണും. പക്ഷെ ആ കാഴ്ച സത്യമാണോ? സത്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച സത്യമാണോ? ഇതൊന്നും അങ്ങനെ സത്യമെന്ന് തീരുമാനിക്കാനേ സാധ്യമല്ല. സത്യം ബോധം മാത്രം.
എന്തുകൊണ്ട് ബോധം ഉണ്ടായി മറയുന്നതല്ല, ബോധം മാത്രമാണ് എവിടെയും ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു. അപ്പോ ഇന്ദ്രിയങ്ങൾക്കൊന്നും ആ സത്യത്തെ അറിയാൻ സാധ്യമല്ല. ഉപനിഷത്ത് ചോദിക്കുന്നു, എന്തിനിന്ദ്രിയങ്ങൾ അറിയണം? അസ്ഥിത്യ ഉപലബ്ധസ്യ, ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തുവിനെ നിങ്ങൾക്കറിയണമെങ്കിൽ ഉണ്ട് ഉണ്ട് എന്ന അനുഭവത്തിൽ അന്വേഷിക്കൂ. അസ്ഥിത്യ ഉപലബ്ധസ്യ കഥം അന്യത്ര ഉപലഭ്യത്തെ, ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തുവിനെ മറ്റുള്ളിടത്ത് അനുഭവിച്ചാൽ എങ്ങനെയാ കിട്ടുക? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അത് കണ്ണോ മൂക്കോ നാക്കോ ഒന്നുമല്ല. കണ്ണിനെയും ഉണ്ടെന്ന് അനുഭവിക്കുന്നു, ഞാനുണ്ട് എന്ന് സ്വയം ഒന്ന് അനുഭവിക്കുന്നു, അതാണ് ബോധം. ശാസ്ത്രീയമായി വിധിയിൽ ആവർത്തിച്ച് വിചാരം ചെയ്തുറപ്പിക്കുക, ഈ ബോധം നമ്മളെ അനുഭവിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോ എന്താ വേണ്ടത്? അതെ, നമ്മൾ അനുഭവിക്കുന്നത് അനേകം വേണ്ടാത്ത അനുഭവങ്ങളുടെ മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തെയാണ്. ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്ന കാഴ്ചകൾ, അവയോട് ബന്ധപ്പെട്ട നിരവധി ചിന്തകൾ, ഭേദചിന്തകൾ, രാഗദ്വേഷങ്ങൾ, ഇവയുടെ ഒക്കെ അകത്തകപ്പെട്ടുപോയ ബോധം, അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഞാൻ. ഈ വേണ്ടാത്തവയെ ഒക്കെ ഒന്ന് മാറ്റൂ, ഇന്ദ്രിയാനുഭവങ്ങളെ ഒന്ന് മാറ്റൂ, ഭേദചിന്തകളെ അകറ്റു, രാഗദ്വേഷങ്ങളെ അകറ്റു. ഇതൊക്കെ അകലുമ്പോ ബോധം ശുദ്ധരൂപത്തിൽ തെളിയും. അനേകം ചപ്പും ചവറും നിറഞ്ഞ ഒരു കുഴിക്കകത്ത് കിടക്കുന്ന ദിവ്യമായ രത്നം, അതിൻ്റെ പ്രകാശം അല്പമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ശരിയായ രൂപം മനസ്സിലാകണമെങ്കിൽ ചപ്പും ചവറും മാറ്റിയല്ലേ പറ്റൂ? അതുപോലാണ് സ്ഥിതി. കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ ചപ്പും ചവറും ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ? ഇന്ദ്രിയാനുഭവങ്ങൾ, ഭേദചിന്തകൾ, രാഗദ്വേഷങ്ങൾ മാറ്റാമെങ്കിൽ ഈ ബോധം, നമ്മൾ ഞാനുണ്ട് ഉണ്ട് എന്ന് സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധം ശുദ്ധാനന്ദമാണെന്ന് തെളിയും. അവിടെ മാത്രമേ ആനന്ദമുള്ളൂ എന്ന് തെളിയും. അതെങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് തെളിയും. അത് സർവശക്തമാണ്, സർവവ്യാപ്തമാണ്, സർവജ്ഞമാണ് എന്നൊക്കെ തെളിയും ഈ ബോധം. പക്ഷെ അത് മാത്രം ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നവർ പോലും ചിലരൊക്കെ അഭിപ്രായപ്പെടും, നമുക്കിപ്പോ എന്തിനാണ് നമുക്ക് നാമജപവും ഭക്തിയും ഒക്കെ പോരെ, മതിയെങ്കിൽ മതി, ഇവിടെ പോരാന്ന് ആരെങ്കിലും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരുന്നാൽ ദുഃഖം ദുഃഖം ദുഃഖം. കാരണം ആനന്ദം, ശുദ്ധമായ ആനന്ദം, ഇടതടവില്ലാത്ത ആനന്ദം ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ ആത്മാവിൽ. അതിനെ കളങ്കം മാറ്റി അനുഭവിക്കുന്നതുവരെ ദുഃഖം, ഇടയ്ക്കിടയ്ക്ക് അല്പമൊക്കെ ആനന്ദം കിട്ടും ചില കൃത്രിമോപായങ്ങൾ കൊണ്ട്. മനസ്സിനേകാഗ്രത വരുമ്പോ ഈ ചപ്പും ചോറും ഒക്കെ മാറി അല്പസമയത്ത് ആത്മാവിനെ അനുഭവിക്കാറാവും. അതാണ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചാനന്ദങ്ങൾ, പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒക്കെ ആത്മാനന്ദമാണ്. പക്ഷെ അത് നിരന്തരം ശുദ്ധമായി അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സത്യം മനസ്സിലാക്കുക,
ഞാൻ ശുദ്ധാനന്ദ വസ്തുവാണ്. ഈ മറകളാണ് അതനുഭവിക്കാൻ തടസ്സം. അത് മാറ്റുക, ധൈര്യമായിട്ടത് മാറ്റുക. സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ചാൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ കാഴ്ച അതിൻ്റെ രഹസ്യമാണ് 61-ാം പദ്യത്തിൽ ഗുരുദേവൻ വിവരിക്കുന്നത്. വെളിവിഷയം വിലസുന്ന വേറെ വേറായി അളവിലും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം ജലത്ത അതിങ്ങു ദിഗംബരാതി നാമാവലിയൊടുയർന്ന് അറിവായി മാറിടുന്നു. നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഈ പദ്യത്തിൻ്റെ അർത്ഥം വളരെ എളുപ്പം. വെളിവിഷയം പുറമേ കാണുന്ന ജല ദൃശ്യങ്ങൾ, സത്യസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ കാണുന്ന ജലദൃശ്യങ്ങൾ, അവയൊക്കെ നാമരൂപങ്ങൾ. ജലങ്ങളൊക്കെ ബോധത്തിൽ ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളാണ്. വസ്തുബോധം മാത്രം സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങൾ ഉണ്ടായി മറയുന്നത് പോലെ വെളിവിഷയം സത്യസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ കാണപ്പെടുന്ന ഈ പുറമേ കാണപ്പെടുന്ന ദൃശ്യം ജഡം, വെളിവിഷയം വിലസുന്നു, ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? അളവിടും ഇന്ദ്രിയമാറുന്ന ഇന്ദ്രിയങ്ങൾ അവയെ അളന്നു കുറിച്ച് ഇതിന്നത്, ഇതിനിത്ര വലിപ്പം, ഇതിൽ ഇന്ന ഇന്ന ഘടകങ്ങളൊക്കെ ഉണ്ട്, ഇതിനിന്ന പ്രയോജനമുണ്ട് എന്നൊക്കെ ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെയും അളന്നു കുറിച്ച് കാണിക്കുന്നു. ഇപ്പോൾ കണ്ണെന്ന ഇന്ദ്രിയം രൂപമെന്ന വിഷയത്തെ അളന്നു കുറിച്ച് ഇന്ന രൂപമാണ്, പച്ചയാണ്, നീലമാണ്, അല്ലെങ്കിൽ വെളുപ്പാണ്, ഇതൊക്കെ ഇന്ദ്രിയത്തിൻ്റെ കാഴ്ചയാണ്. കണ്ണെന്ന ഇന്ദ്രിയമില്ലെങ്കിൽ ഇതൊന്നുമില്ല. ഉപകരണമില്ലെങ്കിൽ അത് കാണിത്തരുന്ന കാഴ്ചകളൊന്നുമില്ല. വെളിവിഷയം വിലസുന്നു വേറെ വേറായി, ശബ്ദം വേറെ, രൂപം വേറെ, രസം വേറെ, ഗന്ധം വേറെ, ശക്തിസ്പന്ദനം വേറെ, അമീബ വേറെ, സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ. പക്ഷെ ഇങ്ങനെ വേറെ വേറായി ഇവയൊക്കെ എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. ശക്തിസ്പന്ദനം തന്നെ അല്ലേ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഒക്കെ ആയിട്ട് മാറുന്നത്? ഇതെങ്ങനെ ശരിപ്പെടും? ഓരോ ശക്തിസ്പന്ദനവും ഉണ്ടായി മറയുകയാണ്. ഉണ്ടായി മറയുന്ന ശക്തിസ്പന്ദനം എങ്ങനെയാണ് വേറൊന്നിനെ ഉണ്ടാക്കുന്നത്? മറയാതെ തുടരുമെങ്കിൽ വിരോധമില്ല. പക്ഷെ ഓരോ ശക്തിസ്പന്ദനവും ഉണ്ടായി മറയുകയല്ലേ? വേറൊരു വസ്തു എങ്ങനെ ഉണ്ടാവും? അത് ഇന്ന് മറയുന്ന സ്പന്ദനങ്ങൾ എങ്ങനെ പുതിയ വസ്തുവിനെ ഉണ്ടാക്കും? ഇതുകൊണ്ടാണ് വേദാന്തം ഇതൊക്കെ മായ. ശക്തിസ്പന്ദനമുണ്ടെന്ന് തോന്നുന്നു, അതിനുപോലും യുക്തിയില്ല. എവിടുന്ന് സ്പന്ദിച്ചു, എങ്ങനെ സ്പന്ദിച്ചു, ഇതൊക്കെ ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നവർ കൂലങ്കഷമായി ചിന്തിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ്. അവരതൊന്നും ചിന്തിക്കുന്നില്ല, കണ്ടതിനെ അപ്പടി അങ്ങ് വിശ്വസിക്കുകയാണ്. എവിടുന്നുണ്ടായി ഈ ശക്തിസ്പന്ദനം, എന്തിനുണ്ടായി? ഒരു നിശ്ചയവുമില്ല. ഇതിൻ്റെ ഫണ്ടമെന്റൽ എലമെന്റ്സായി മാറി മാറി ഫണ്ടമെന്റൽ എലമെന്റ്സ് കാണുന്നു. പക്ഷെ ഈ ശക്തിസ്പന്ദനം എങ്ങനെ ഫണ്ടമെന്റൽ എലമെന്റ്സ് ആവും? അതുണ്ടായി മറഞ്ഞില്ലേ?
അത് ചോദിച്ചാൽ ഉത്തരവില്ല. വേദാന്തി അതാണ്, ഇതൊക്കെ മായ, മായ ഓരോന്നുണ്ടെന്ന് കാണിക്കുന്നു. വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഇവയ്ക്കൊന്നും ഒരു കാര്യകാരണ ബന്ധവും ഇല്ല. സൂര്യനുണ്ടെന്ന് തോന്നുന്നു, സൂര്യൻ എങ്ങനെയുണ്ടായി ഒരു നിശ്ചയമില്ല. ഒരു കാര്യകാരണ ബന്ധവും യോജിപ്പിക്കാനൊക്കില്ല. പിന്നെ സൂര്യനുണ്ടെന്ന് തോന്നി, എങ്ങനെ? മായ, ഇന്ദ്രജാലം. ഒരു ഐന്ദ്രജാലികൻ ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് തോന്നുന്നു, എങ്ങനെ? ചോദ്യമില്ല, അവയില്ല വാസ്തവത്തിൽ. വെറുതെ അദ്ദേഹം സങ്കല്പിച്ചു ഉണ്ടെന്ന് തോന്നി, വാസ്തവത്തിൽ വസ്തുവില്ല. വസ്തുവില്ലാത്തത് കൊണ്ട് തന്നെ അവയൊന്നും ഇല്ല. അതുപോലെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകളാണ് ഈ ജഗത്തിൽ കാണുന്ന സർവവും. ഇന്ദ്രിയങ്ങൾക്ക് ഈ കഴിവ് എവിടുന്നുണ്ടായി? കൂടുതൽ പുറകോട്ട് പോയി ചോദിക്കരുത്. ഇന്ദ്രിയങ്ങൾ തന്നെ ജഡങ്ങളാണ്. അവയെങ്ങനെ ഉണ്ടായി? ഒക്കെ മായ, ഉണ്ടെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. കുറച്ചു കഴിയുമ്പോ ഇല്ലാതാവും. യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാവാൻ സാധ്യമല്ല. ഉള്ളതാണെങ്കിൽ അവ ഒരിക്കലും ഇല്ലാതാവില്ല. അതാണ് ഗുരുദേവൻ പറയുന്നത്, വെളിവിഷയം വിലസുന്നു, വേറെ വേറായി പ്രത്യേകം പ്രത്യേകമായി. ഇത് രൂപം, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ, ഇത് അമീബ എന്നിങ്ങനെ, ഇത് ഇത് ഞാൻ, ഇത് നീ, ഒക്കെ മായ, നമ്മളൊക്കെ മായ എന്ന് പറഞ്ഞാൽ ഇവർക്കും വിശ്വാസം വരില്ല. പക്ഷെ അവരൊന്ന് ചിന്തിച്ചു പോക്കട്ടെ, ഞാൻ ഈ ശരീരവുമായി, ഞാൻ എന്തിനുണ്ടായി, എങ്ങനെ ഉണ്ടായി? ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചു കാലത്തേക്ക്, ജനിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു? ഒരു നിശ്ചയവും ആർക്കുമില്ല. മരിച്ചാൽ എങ്ങോട്ട് പോകും? യാതൊരു നിശ്ചയവും ഇല്ല. ഒക്കെ ഭ്രമം, ഒക്കെ മായ. ഇളയ്ക്കുണ്ടെന്ന് തോന്നുന്നു കുറച്ചു കാലം, എന്തൊക്കെയോ വികൃതികൾ കാട്ടിക്കൂട്ടുന്നു. ഒടുവിൽ എങ്ങനെ നിശ്ചയമില്ലാതെ കൂരിരുട്ടിലേക്ക് മറയുന്നു. ഇതല്ലേ ജീവിതം? ഏത് സൂര്യന്റെയും ഏത് ചന്ദ്രന്റെയും ജീവിതം ഇതല്ലേ? ഇവിടെ ഇത്ര കിടന്ന് ബന്ധപ്പെടാൻ അനുകരിക്കുന്നു. വെളിവിഷയം വിലസുന്നു, വേറെ വേറായി അളവിടും ഇന്ദ്രിയ മാറുന്ന. അർത്ഥം സ്പഷ്ടമായല്ലോ. അളവിടും, ഇതിന് ഇത്ര നീളമുണ്ട്, ഇത്ര വീതിയുണ്ട്, ഇതിന്റെ സ്വരൂപം ഇന്നതാണ് എന്നൊക്കെ വേർതിരിച്ചു കാണിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ കഴിവ് നിമിത്തം വെളിവിഷയം വിലസുന്നു. പുറമേ അനന്ത കോടി ബ്രഹ്മാണ്ഡങ്ങൾ ഒക്കെ വിഷയമാണ്. വിലസുന്നു, വേറെ വേറായി അളവിടും, ഇന്ദ്രിയ മാറുന്നു. തന്റെ ധർമ്മം ജഗത്ത ഒക്കെ അത്യന്ത സ്പഷ്ടം. ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്ന എല്ലാ കാഴ്ചകളുടെയും ധർമ്മം ജഗത്ത, ജഡത്വം. ഉണ്ടായി മറയുക, ഉണ്ടാവുക, ജീർണിക്കുക, മറയുക, ഉണ്ടെന്ന അനുഭവം ഇല്ലാതിരിക്കുക. ഒന്നിനും ഉണ്ടെന്ന അനുഭവമില്ല. ഉണ്ടെന്ന അനുഭവം അതിലെ ബോധത്തിനാണ്, അല്ലാതെ ജഡത്തിന് ഒരിക്കലും ഉണ്ടെന്ന അനുഭവം ഇല്ല. ഇത് തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ സത്യം ബോധം മാത്രമാണ്. അത് ഞാനാണ്. അഴുക്കുകൾ മാറ്റിയാൽ ഞാൻ ബ്രഹ്മമാണ് എന്നൊക്കെ എല്ലാവർക്കും തെളിഞ്ഞു കിട്ടും, എല്ലാവർക്കും. അപ്പോ വെളിവിഷയം വിലസുന്ന, വേറെ വേറായി അളവിടും, ഇന്ദ്രിയമാർന്ന് തന്റെ തത്വം ജഡത, ജഡത ജഡത്വം. ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന എല്ലാ കാഴ്ചകളുടെയും സ്വരൂപം ജഡമാണ്, ജഡത്വമാണ്.
ജലത ഇതിങ്ങു ദിഗംബരാതി നാമാവലിയുടുയർന്ന ഓരോ പേരുകൾ, ഓരോ കാഴ്ച വരുമ്പോ ഓരോ പേരുകൾ. ശൂന്യസ്ഥലം തോന്നിയപ്പോ അതിന് ദിക്ക് ആകാശം എന്നൊക്കെ പേരിട്ടു. ദിഗംബരാതി ദിക്ക് അംബരം തുടങ്ങിയ നാമാവലിയോട് ചേർന്ന് അതൊക്കെ നാമം. ഓർമ്മിക്കുക, ജലമെല്ലാം നാമരൂപങ്ങളാണ്, വസ്തുവല്ല. ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന നാമരൂപങ്ങൾ. ദിഗംബരാതി നാമാവലിയുള്ളുയർന്ന് അങ്ങനെ പൊന്തി വന്ന് അറിവായി മാറിയിടുന്നു പ്രപഞ്ചവിജ്ഞാനം. ആധുനിക ശാസ്ത്രത്തിന്റെയും മറ്റും പ്രപഞ്ചവിജ്ഞാനം, അതാണ് ഇവിടുത്തെ അറിവ്. ആനന്ദകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതൊക്കെ ചുറ്റിക്കറങ്ങുന്നു. സൂര്യൻ ഭൂമി സൂര്യനെ ചുറ്റുന്നു. എങ്ങനെ ഇന്ദ്രിയങ്ങൾ വേറുവേറാക്കി കാണിക്കുന്ന ഈ നാമരൂപങ്ങൾ ഒരുമിച്ച് അറിവായി പ്രപഞ്ചവിജ്ഞാനമായി മാറുന്നു, പദാർത്ഥ വിജ്ഞാനമായി മാറുന്നു, അറിവായി മാറിടുന്നു. ഇങ്ങനെ പുറമേ കാണുന്നതൊക്കെ ജഡമാണ്. ഇനി ഈ അറിവായി മാറിടുന്നു എന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ബ്രഹ്മത്തിന് രണ്ട് ശക്തിയുണ്ടല്ലോ, സമയെന്നും അന്യരെന്നും. പലത് കാണിക്കുന്നത് അന്യ, ഒന്നിനെ തന്നെ സർവത്ര കാട്ടിത്തരുന്ന ശക്തി സമ. ഒരാൾ സമയെ ആശ്രയിക്കുമെങ്കിൽ സമതൻ വിശേഷം ഏകം ഒന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആളിന് ഇത് ഇത് കുളം, ഇത് കലം, ഇത് അമീബ, ഇത് ചന്ദ്രൻ, ഇത് സൂര്യൻ, അങ്ങനെ നിരവധി വിശേഷങ്ങളില്ല. ഇത് സാമാന്യം, മറ്റൊക്കെ വിശേഷം. സമയിൽ ഒരൊറ്റ വിശേഷമേ ഉള്ളൂ, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. അല്ലാതെ പ്രത്യേകം പ്രത്യേകം വിശേഷങ്ങളില്ല. നാമാവലികളെ തള്ളിക്കളഞ്ഞിട്ട് വസ്തുവിനെ അനുഭവിക്കുന്നതാണ് സമ. അനേകം ആഭരണങ്ങൾ നിരന്നിരുന്നാൽ ഇത് വള, ഇത് മാല, ഇത് മോതിരം, അങ്ങനെ അനുഭവിക്കാം. നാമരൂപങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ അനുഭവിക്കാം. അല്ലെങ്കിൽ ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം, ഇത് സ്വർണം എന്ന് അനുഭവിച്ചാൽ വസ്തുവിനെ, സത്യത്തെ അനുഭവിക്കുന്നു. ഇത് വള, ഇത് മാല, ഇത് മോതിരം എന്ന് അനുഭവിച്ചാൽ വസ്തുവിൽ ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളെ ആശ്രയിക്കുന്നു. അതാണ് ഭ്രമം. വാസ്തവത്തിൽ അങ്ങനെ പുതിയ വസ്തുക്കളൊന്നുമില്ല. വളയെന്നോ മാലയെന്നോ മോതിരമെന്നോ പുതിയ വസ്തുക്കളൊന്നും തന്നെ ഇല്ല. ഉള്ളത് സർവത്ര സ്വർണം മാത്രം. അപ്പോ ജലത ഇതിങ്ങു ദിഗംബരാതി നാമാവലിയോട് ചേർന്ന് അറിവായി മാറിടുന്നു എന്നുള്ളതിന് രണ്ടർത്ഥം പറയാം. വേണമെങ്കിൽ പ്രപഞ്ചവിജ്ഞാനമായി മാറുന്നു, പ്രത്യേകം പ്രത്യേകം പദാർത്ഥ വിജ്ഞാനം, ഇത് സൂര്യൻ, അത് ചന്ദ്രൻ എന്നിങ്ങനെ. അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിവായി ബ്രഹ്മമായി മാറുന്നു. സമയം ആശ്രയിക്കുന്ന ഒരാൾ എല്ലായിടത്തും ബ്രഹ്മത്തെ തന്നെ ദർശിച്ച് രാഗദ്വേഷങ്ങളൊക്കെ അകലുമ്പോ താനും സർവവും ബ്രഹ്മമാണെന്ന് സൂര്യതുല്യം അനുഭവിക്കുന്നു. അങ്ങനെ അറിവ് മാത്രമായി മാറുന്നു എന്നും അർത്ഥം പറയാം. അറിവായി മാറിടുന്നു. 61-ാം പദ്യത്തിന്റെ അർത്ഥം ഇപ്പോൾ സ്പഷ്ടമായല്ലോ. വെളിവിഷയം വിലസുന്നു, വേറുവേറായി അളവ് അളവിലും ഇന്ദ്രിയമാർന്ന്
തന്റെ തത്വം ജഗത്, അങ്ങനെയുള്ള വെളി വിഷയത്തിന്റെ മുഴുവൻ തത്വം ജഗത, ജഡത്വം. ആ ജഡത്വം ഇങ്ങ് ദിഗംബരാദി ദിക്ക് ആകാശം എന്ന് തുടങ്ങിയ നാമാവലിയുയർന്ന് അറിവായി മാറിയിടുന്നു, പ്രപഞ്ചവിജ്ഞാനമായി മാറുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ പ്രപഞ്ചവിജ്ഞാനം ഈ നാമരൂപ വിജ്ഞാനമാണ്. അവർക്ക് വസ്തുവെന്തെന്ന് പിടികിട്ടുന്നേയില്ല, പിടികിട്ടിയിട്ടില്ല, പുറമെ അന്വേഷിച്ചാൽ ഇനിയൊട്ട് പിടി കിട്ടുകയുമില്ല. ഇക്കാര്യമാണ് ഗുരുദേവൻ അതിമനോഹരമായി 61-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. പരമാവധി അല്പാൽപമായിട്ടെങ്കിലും ആത്മാവിന്റെ മറനാട്ടൽ തുടരുക, എത്തുന്നിടത്ത് എത്തട്ടെ. അതിന് ഭഗവാൻ കാരുണ്യം ചുരിഞ്ഞ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.